വാക്കൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കാവും, വൈഫ് സ്വാപ്പിംഗ് അല്ലെങ്കിൽ വൈഫ് എക്സ്ചേഞ്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അത് കാലിൽ പിടിച്ച് നിലത്തടിച്ച് ആ കുട്ടി മരിച്ചു. ആ ഒരു 7 വയസ്സുള്ള കുട്ടി മരിച്ചു. ചെറിയ കുട്ടികൾ ഒറ്റക്കാക്കിയിട്ട് ഈ അച്ഛനും അമ്മയും രാത്രി എവിടെ പോയതാന്നുള്ള അന്വേഷണം പോലീസ് എത്തിച്ചേർന്നത് അവസാനം ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാനൊക്കെ ഇത് കേട്ടത് കേട്ടോ. വൈഫ് ഭർത്താക്കന്മാർക്കും എന്തൊക്കെയാണ്, സുഖാവുന്നിരുന്നു. ഞാനും സ്കൂളൊക്കെ വിട്ട് വന്നതാണ്, ഇപ്പോൾ സുഖമായിട്ടിരിക്കണു. നമ്മൾ കുറേ ന്യൂസുകൾ കേൾക്കും അല്ലേ. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഒരുപാട് അത്ഭുതത്തോടെ കേട്ടൊരു ന്യൂസ് ഉണ്ട്. എല്ലാവരും ആ ഒരു വാക്കൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കാവും, വൈഫ് സ്വാപ്പിംഗ് അല്ലെങ്കിൽ വൈഫ് എക്സ്ചേഞ്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അത് എന്താണെന്നറിയാത്തൊരു കുറേ ആൾക്കാരുണ്ടാവും. നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും നടക്കൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പാണ് പുറത്ത് വന്നത്. ഒരു ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൽക്കൊരു മെൻ്റലാണെന്നോ അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈകൃത എന്നൊക്കെ വിചാരിക്കാം. ഇത് 10,000 കണക്കിന് ആൾക്കാരാണ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലുള്ളത്. അപ്പോൾ ഈ ഒരു വേർഡ് നമ്മൾ ആദ്യമായിട്ട് കേട്ടത് എന്താണെന്നറിയോ? ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ആ ഒരു സംഭവം ഓർമ്മ ഉണ്ടാകും. പക്ഷേ എനിക്കിത് ഇവിടെ സ്ഥലം ഓർമ്മയില്ല. 2 ചെറിയ കുട്ടികൾ, 3 വയസ്സും 7 വയസ്സുമുള്ള 2 ആൺകുട്ടികൾ ഒറ്റയ്ക്ക് രാത്രി ഒരു വീട്ടിൽ, അച്ഛനും അമ്മയും പുറത്ത് പോയതിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും തിരിച്ചു വന്ന സമയത്ത്, അച്ഛൻ രണ്ടാനച്ഛനാണ് കേട്ടോ, കുട്ടീൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അച്ഛൻ കണ്ടത് ഈ ചെറിയ കുട്ടി, 3 വയസ്സായ കുട്ടി, നമ്മളൊക്കെ കുട്ടികൾ 3 വയസ്സിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുണ്ടാവും, ആ ഒരു കുട്ടി മൂത്രമൊഴിച്ച് കിടക്കുന്നതാണ് ബെഡിൽ. അപ്പോൾ മൂത്ത കുട്ടി മൂത്രമൊഴിപ്പിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് തല ചുമരിലിട്ടടിച്ച് കാലിൽ പിടിച്ച് നിലത്തടിച്ച് ആ കുട്ടി മരിച്ചു. ആ ഒരു 7 വയസ്സുള്ള കുട്ടി മരിച്ചു. അപ്പോൾ ഈ 2 ചെറിയ കുട്ടികൾ ഒറ്റക്കാക്കിയിട്ട് ഈ അച്ഛനും അമ്മയും രാത്രി എവിടെ പോയതാന്നുള്ള അന്വേഷണം പോലീസ് എത്തിച്ചേർന്നത് അവസാനം ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാനൊക്കെ ഇത് കേട്ടത് കേട്ടോ. വൈഫ് സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, വൈഫ് എക്സ്ചേഞ്ച്, വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ടെലഗ്രാം അതുപോലെ മെസ്സഞ്ചർ ഗ്രൂപ്പുകളിലാണ് ഈ ഒരു ഗ്രൂപ്പ് ആക്റ്റീവായി കിടക്കുന്നത്. അപ്പോൾ 10,000 കണക്കിന് ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അതുപോലെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കപ്പിൾ മീറ്റ്, കേരള മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഓരോ ദിവസം അവർ ഒരുമിച്ച് കൂടും. കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ളവർക്കും സംശയമൊന്നും വരില്ല, ഫാമിലി മീറ്റാണെന്ന് വിചാരിക്കുള്ളൂ. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് വൈഫ് എക്സ്ചേഞ്ച് ആവുന്നത്. ചിലപ്പോൾ 1 ദിവസത്തിനാവും, ചിലപ്പോൾ 2 ദിവസം, ആഴ്ചകൾ, മാസങ്ങൾ, അങ്ങനെ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഒരാൾക്കും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇത് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ അറിയാട്ടോ, മുമ്പേ അറിയാം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞാണ് എൻ്റെ ഫ്രണ്ട് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ് കോഴിക്കോട് എന്നുള്ളത്. അപ്പോൾ അവളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് തെളിവുകളും ഒന്നുമില്ലാതെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് എങ്ങനെയാണ് പുറത്തറിഞ്ഞതെന്ന് വെച്ചാൽ, കോട്ടയത്തുള്ളൊരു കുട്ടി, അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാലം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട്. ഇത് വേറൊരു കേസ് പോലെയല്ല, നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ തല്ലുക, ചവിട്ടുക, കുത്തുകയൊക്കെ ചെയ്യുക, അതേപോലെ കുട്ടികളെ നോക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അത് വീട്ടിൽ പറയും, പ്രശ്നമാവും, കേസ് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. വൈഫിനെ നന്നായിട്ട് നോക്കണം ഭർത്താവും, മക്കളെ ജീവനെ പോലെ സ്നേഹിക്കണ അച്ഛനാവും. പക്ഷേ ഈ ഒരു വീക്ക്നെസ് ഉണ്ടാവും. ഈ ഒരു സംഘത്തിൽ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഭാര്യമാരെ നിർബന്ധിക്കും. അപ്പോൾ ഈ ഒരു പെണ്ണുങ്ങൾക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല, കാരണം ഇട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ആ അനുസരിക്കേണ്ടി വരും. പക്ഷെ ഇത് കുറേ കാലം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വേറൊരാളോട് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. നമ്മളെ സ്വന്തം വീട്ടിൽ പറയാൻ പറ്റില്ല, ആരോടും പറയാനും പറ്റാതെ ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ച് ഒന്നുകിൽ അത് ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയ്ക്ക് എത്തും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ ഈ ഒരു കോട്ടയത്തുള്ള പെൺകുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സഹിക്കാൻ പറ്റാതായ സമയത്ത് ഒരു യൂട്യൂബ് ബ്ലോഗറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇവരെ സമ്മതത്തോടെ തന്നെ ആ ബ്ലോഗർ അതൊരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പേരോ എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ എന്താണ് പറയാനുള്ളത്? മക്കളുമായിട്ട് വന്നിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പഴും ജീവിച്ചു പോവാ. പറഞ്ഞോളൂ, എന്താ വെച്ചാ പറഞ്ഞു. ഉമാരെ ചേർന്ന് അത്രമാത്രം പുള്ളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പഴും എത്ര വർഷം പ്രേമിച്ച കല്യാണം കഴിച്ച? ഞങ്ങൾ 5 വർഷം സ്നേഹിച്ച കല്യാണം കഴിച്ചു. പിന്നെ കപ്പിൾസ് മീറ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞ്, കപ്പിൾസ് മീറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പിംഗ് എന്നൊക്കെ പറയുന്നതോ
വേറൊരു ഭാര്യയും ഭർത്താവും ഞങ്ങളും, പിന്നെ അപ്പൊ ഭാര്യമാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാര്യ. സ്വന്തം ഭർത്താവ് എന്നോട് അത്രയും ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തി എന്നോട് പറഞ്ഞു. അത് വന്നിട്ട് ഞാൻ മാനസികമായിട്ട് ഒരുപാട് താളം. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 27 വയസ്സ്. 27 വയസ്സ് മാത്രമേ ഉള്ളൂ, രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ. നട്ടെല്ലുറപ്പോടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. ഇങ്ങനത്തെ നിങ്ങളെ മക്കളെയൊക്കെ നോക്കുന്നുണ്ടോ? എല്ലാം ചെയ്യും, പക്ഷെ വല്ല ആണുങ്ങളുടെ കൂടെ കിടക്കും. എന്റെ പൊന്നു മോളെ, സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെക്കെതിരെ കേസ് കൊടുക്കണം. സ്വന്തം ഭാര്യയെ വേറെ മറ്റാണുങ്ങളുമായിട്ട്. ഒന്നും രണ്ടും അല്ല, ആയിരങ്ങള്, 10,000 ഇതുപോലെ പുള്ളിക്ക് തിരിച്ചു മെസ്സേജ് അയക്കുന്നത്. വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു ഒരുപാട് ചേട്ടാ. ഒന്നും രണ്ടൊന്നും അല്ല, നമ്മള് പക്ഷെ പുറത്ത് മാന്യന്മാരായി കാണുന്ന കുറെ വ്യക്തികള്, ഒരുപാട് വ്യക്തികൾ ഇതുപോലെ വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നടക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അതിഭൂരിഭാഗം പെണ്ണുങ്ങളും അതെ. മോളെ, അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സങ്കടമുള്ള ഒരവസ്ഥ. ഞാൻ പറയട്ടെ, ഇങ്ങനെ കളഞ്ഞിട്ട് പോ. ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഈ പേര്, ഈ കോന്തരെ കളഞ്ഞിട്ട് പോ. പുള്ളിക്ക് ഇപ്പോലെ പൈസ ഇല്ലാത്തപ്പോ പറയും, എടി 5,000 രൂപ പറഞ്ഞു, 10,000 രൂപ പറഞ്ഞു, 2 മണിക്കൂറത്തെ കാര്യമുള്ളടി എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് മക്കളോട് പറയും, ആണ്ട് അമ്മ അമ്മ വനത്ത് വെച്ചാൽ നമുക്ക് ഇച്ചിന് നന്നായിട്ട് പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാം, അതുകൊണ്ട് നിങ്ങളുടെ അമ്മയോട് പറയാനൊക്കെ മക്കളോട് പറയുന്നത്. മനസ്സിലാക്ക്, ഇപ്പൊ ഈ ഒരു കാര്യം രക്ഷപ്പെടാൻ പറ്റും. ഇതുപോലെ ഒരാൾ തുറന്നു പറഞ്ഞു, പക്ഷെ എത്രയോ പെൺകുട്ടികൾ പെട്ടെന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അതെ ഏട്ടാ, ഒരുപാട് പെൺകുട്ടികൾ കാണും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് വേറെ ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്ന 1,000,000. അപ്പൊ ആ ഒരു വോയിസ് ഈ പെൺകുട്ടിന്റെ ബന്ധു കേട്ടു, ഈ പെൺകുട്ടിന്റെ ഏട്ടനോട് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതെന്തായാലും സിസ്റ്ററാണ്, അവരെ സിസ്റ്ററാണ് ഈ പറയണതെന്ന് മനസ്സിലായി. അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ സമ്മതിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. കേസ് കൊടുത്തു. ആ കേസാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് 9 ആളെ ഇന്നലെ മിന്നാന്നൊക്കെയായിട്ട് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ചെന്ന് പെടുന്ന പെണ്ണുങ്ങൾ എങ്ങനെയുള്ള പെണ്ണുങ്ങളാണെന്ന് അറിയാം? അധികവും കുറേ ഒരു വലിയൊരു ശതമാനം പെൺകുട്ടികൾ എങ്ങനെയാന്ന് വെച്ചാൽ, എന്ത് വന്നാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറ്റാത്ത കുറച്ച് പെൺകുട്ടികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ മീഡിയസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെൺകുട്ടികൾ ഒളിച്ചോടി പോണത്, അതും മതം മാറിയിട്ട് പോണത്. അപ്പോൾ സാധാരണ നിലക്ക് നമ്മളൊക്കെ നാട്ടിലത്തെ ഒരു സ്ഥിതിയൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു അന്യ മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി പോയൊരു പെൺകുട്ടിനെ പിന്നെ വീട്ടുകാർ എന്തായാലും സ്വീകരിക്കാൻ സാധ്യതയല്ല. 99% വീട്ടുകാരും പിന്നെ ആ പെൺകുട്ടിനെ തിരിച്ചെടുക്കൂല. അപ്പോൾ ഈ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ഒരു വിധത്തിലും എങ്ങോട്ടും തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ഈ ഒരു ഭർത്താവ് മാത്രമാണ് ഈ ലോകത്തുള്ളത്, വേറെ നമ്മളെ വീട്ടിൽക്കോ ബന്ധുക്കൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വീട്ടുകാർ കയറ്റാത്ത നമ്മളെ ബന്ധുക്കൾ സ്വീകരിക്കൂലല്ലോ. അങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇങ്ങനെയുള്ള ട്രാപ്പിൽ ചെന്ന് ചാടണയിൽ അധിക കുട്ടികളും. അപ്പം പിന്നെ ഭർത്താക്കന്മാർ പറയണ എല്ലാ മീറ്റപ്പിനും കപ്പിൾ മീറ്റിനും ഒക്കെ പോകേണ്ടി വരും, അവർ പറയണതൊക്കെ സമ്മതിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പുറത്തറിയണില്ല എന്നേ ഉള്ളൂ, കാരണം പുറത്തതാരും പറയണില്ലല്ലോ. നമ്മൾ പുറത്തൊരാളെയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ അത് പരാതി കൊടുക്കും, പക്ഷേ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ തന്നെയാകുമ്പോൾ പിന്നെ പരാതി കൊടുക്കുക, പുറത്തറിയൊന്നും ചെയ്യണില്ല. അപ്പോൾ വൈഫുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ഇനി വൈഫില്ലാതെ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർ ഒരു 14,000 രൂപയാണ് ഇവർക്ക് കെട്ടിവെക്കേണ്ടത്. അങ്ങനെ വരുന്ന ആൾക്കാർ സ്റ്റഡുകൾ എന്നാട്ടോ പറയുക. അപ്പോൾ ഈ സ്റ്റഡുകളായിട്ട് വരുമ്പോൾ നമുക്ക് പൈസ പോകും, നമ്മളെ 14,000 രൂപ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും ചെയ്യണ പണി കപ്പിൾസായിട്ട് തന്നെ ചെല്ലുക എന്നുള്ളതാണ്. അത് അനുഭവിക്കേണ്ടതൊക്കെ പെൺകുട്ടികളാണ്. സ്വന്തം സമ്മതത്തോടെ ചെല്ലണ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഓലെ കാര്യമല്ല പറയണത്, അതല്ലാതെ പെട്ടുപോണ കുറേ പെൺകുട്ടികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളറിയാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണാത്ത കാര്യം, അതൊന്നും നടക്കൂല. നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള പറച്ചിൽ, പക്ഷെ അതൊന്നും ശരിയല്ല കേട്ടോ. നമ്മൾ അറിയണില്ല എന്നേ ഉള്ളൂ, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ശരിക്കും നമ്മളെ നാടിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ. ഇപ്പം ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അവൾ പറഞ്ഞുതരും, അവിടുത്തെ വരുന്ന കേസും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. അതൊന്നും നമുക്ക് വീഡിയോ ആയിട്ടിടാൻ നമ്മുടെ കയ്യിൽ പ്രൂഫോ അല്ലെങ്കിൽ ഓലെ പേരും നാടും നമുക്ക് പറയാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കും. പക്ഷേ ഇത് ഈ പെൺകുട്ടിൻ്റെ സമ്മതത്തോടെ തന്നെയാണ് ആ വ്ലോഗർ വീഡിയോ ആക്കി ഇട്ടത്. അതുകൊണ്ട് തന്നെ കേസായി, കുറച്ച് ആൾക്കാരെ പിടിക്കാൻ പറ്റി. പക്ഷേ 9 ആളെ 10 ആളൊന്നും പിടിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല അത്. അത് ആ പെൺകുട്ടിൻ്റെ കേസിൽ മാത്രമാണ് ആ 9 ആൾ വരുന്നുള്ളൂ. ആ പെൺകുട്ടിനെ പറയുന്നുണ്ട് 10,000 കണക്കിന് ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ
चाल वीट कैटा पे कुटी पर अल पर वीट स्वीक अदस धैर्य कटियाद आयु पशे अदल नाम वीट वीडू वीटेपोण ए भर तरंगाणपे वीट वीडियो विटिटेप वे मतकूट पा भर वैलिए टास्को विजय का कुरे पे कुछ अब चंद चाड़िया नमुक धरान स्थल कूड़ी नाम अवे कड़को नाम अवे कड़ मरण वे सहिकी वरू अलग नाम सहिक पटाद मरू अल रूम नमयतम ना वीटक वरावस्थ आलोच नोक इन संभव चंद चाड़िया नमुक जीविके अब ईर विश्वसी चंद पेटा कुरे आलकाो अदूर शतम आलका इन धीचुपा पे कुटी वह पे कुटी इवर मक्सीम इन उपयोग